ആന്തൂരിലെ പ്രവാസിയുടെ ആത്മഹത്യ സർക്കാരിന്റെ പ്രതിഷ്ഠയ്ക്കുണ്ടാക്കിയ മങ്ങല് ചെറുതൊന്നുമല്ല. ആന്തൂരിൽ കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകാത്തതിൽ മനംനൊന്ത് പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എങ്കിലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നത്. എന്നാലും ഇത് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. കായംകുളത്തായിരുന്നു പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. അർഹരായവരെ അനാവശ്യമായി നടത്തിക്കരുതെന്നും അർഹത മാനദണ്ഡമാക്കി അനുവദിക്കാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നും അതിന് കാലതാമസം ഉണ്ടാകരുത് എന്നുമാണ് പിണറായി വിജയൻ അവിടെ പറഞ്ഞത്. ജനങ്ങൾ ചുവപ്പ് നാടയെ ഭയക്കുന്ന അവസ്ഥയുണ്ടാകരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംഭവത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമളക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ് CPM. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന CPM ഏരിയ കമ്മിറ്റി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമളക്കെതിരെ രൂക്ഷമായി വിമർശനമാണ് ഉയർന്നത്. ഇന്നലെ വൈകിട്ട് 5 മുതൽ 7:30 വരെ നടന്ന യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ശ്യാമളയെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. രൂക്ഷമായ വിമർശനം ഉയർന്നപ്പോൾ ഒരാൾ പോലും ശ്യാമളയെ പിന്തുണയ്ക്കാൻ എത്താതിരുന്നതും ശ്യാമളയുടെ കസേര തെറിക്കാനുള്ള സാധ്യതയായി കണക്കാക്കപ്പെടുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, PJ രാജൻ, TK ഗോവിന്ദൻ, K സന്തോഷ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി തീരുമാനപ്രകാരം കൂടല്ലൂർ, ആന്തൂർ, ബക്കളം ലോക്കൽ കമ്മിറ്റി ഇന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തു. നാളെ വൈകിട്ട് ധർമ്മശാലയിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. തുടർന്ന് ഏരിയ ലോക്കൽ തീരുമാനങ്ങൾ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിലും റിപ്പോർട്ട് ചെയ്ത ശേഷം ജില്ലാ കമ്മിറ്റികളിലേക്ക് അയക്കും. അതിനുശേഷമാകും PK ശ്യാമളക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ പല തീരുമാനങ്ങളും ആന്തൂർ പോലുള്ള പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ അടിത്തറ ഇളക്കും എന്നും ഒരു നിമിഷം പോലും ചെയർപേഴ്സൺ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്നുമാണ് അണികൾ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ശ്യാമളയുടെ കസേര തെറിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെട്ടിടത്തിന്റെ നമ്പർ അനുവദിക്കാത്തതിൽ മനം നൊന്താണ് പ്രവാസി വ്യവസായിയായ സാജൻ ജീവനൊടുക്കിയത്. 15 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ നഗരസഭയുടെ പിടിവാശ് കാരണം പ്രവർത്തനാനുമതി നിഷേധിക്കുകയായിരുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. സംഭവത്തിൽ 4 നഗരസഭാ ജീവനക്കാരെ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ സസ്പെൻഡ് ചെയ്തുവെങ്കിലും വിഷയത്തിൽ കടുംപിടുത്തം കാട്ടിയ നഗരസഭാ അധ്യക്ഷ PK ശ്യാമളയായിരുന്നു എന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ തന്നെ അവർക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ശ്യാമള. ഇവരുടെ ഇടപാടിൽ പാർട്ടി വളരെയധികം പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം ഈ സാഹചര്യത്തിലെല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിലെല്ലാം CPM വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടി CPMന് താങ്ങാൻ സാധിക്കില്ല. പാർട്ടി ഇതുവരെ PK ശ്യാമളയുടെ പേരിൽ പരസ്യമായ നടപടിക്ക് തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇന്നലെ ശ്യാമളയെ ന്യായീകരിക്കുന്ന പ്രസ്താവനയായിരുന്നു CPM നേതാക്കളിൽ നിന്നും ഉണ്ടായിരുന്നത്. അത് ഏറെ ജനരോഷം ഉണ്ടാകുന്നതിനും കാരണമായി. ശ്യാമളയുടെ പേരിൽ അച്ചടക്ക നടപടി വേണം എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ ഉള്ളത്. ശ്യാമള നഗരസഭയെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കസേര തെറിക്കും എന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മന്ത്രി ഇത് തീർത്തും തള്ളിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. പാർട്ടി ശ്യാമളയുടെ പേരിൽ ശക്തമായ നടപടിയെടുത്താൽ അവരുടെ ചെയർപേഴ്സൺ സ്ഥാനം വരെ തെറിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്യാമളയെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് ആന്തൂരിലെ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതും. മറ്റു ചിലർക്കും ശ്യാമളയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശ്യാമളയുടെ കസേര തെറിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, പാർട്ടിയുടെ ആന്തൂരിലെ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് അകമഴിഞ്ഞ സഹായം നൽകിയ പാർട്ടി അനുഭാവിയായ സാജനുണ്ടായ അനുഭവം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് ജനരോഷം കൂട്ടുന്നതിന് കാരണമായി. ഇത് ശമിപ്പിക്കാനും കൂടിയായിട്ടാണ് ശ്യാമളയുടെ പേരിൽ നടപടി വേണം എന്ന ഒരു വിഭാഗം അഭിപ്രായം ഉയർത്തുന്നത്. അതിനാൽ ഇവരെ നഗരസഭാധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാജന്റെ പാർത്ഥ കൺവെൻഷൻ സെന്ററുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടിയുടെ നഗരസഭാ സബ് കമ്മിറ്റി അജണ്ടയായി വരുമ്പോഴൊക്കെ ഇതിനെതിരെ ശക്തമായി നിലപാടെടുത്തത് ശ്യാമളയായിരുന്നുവെന്ന് ചില സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. താൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്പർ അനുവദിക്കില്ല എന്നും കൺവെൻഷൻ സെന്റർ ഒരു സ്വപ്നമായി കണ്ടാൽ മതിയെന്നും ശ്യാമള പറഞ്ഞിരുന്നുവെന്ന് സാജൻ ഭാര്യയോടും അടുത്ത സുഹൃത്തുക്കളോടും സൂചിപ്പിച്ചിരുന്നു അത്രേ. അതേസമയം ഉദ്യോഗസ്ഥരുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്താൽ അത് നിലനിൽക്കാൻ സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നടപടി കൊണ്ട് തൃപ്തിപ്പെടാനായിരിക്കും CPM ശ്രമിക്കുക. അതേസമയം വിജിലൻസിന്റെ കേസ് ശക്തമായി മുന്നോട്ട് പോയാൽ ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് തല നടപടി നേരിടേണ്ടി വരും എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.